ഓക്കെ. അപ്പോ ഇതാണ് ഈ വർക്കിനെ പറ്റിയാണ് ഞാൻ ഈ രണ്ട് വ്യക്തികളെ പറ്റി അവരുടെ ജീവ ചരിത്രം മുഴുവനായിട്ടൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പൊ ജൂലിയസും പാറ്റപുട്ടിനും കണ്ടുപിടിച്ചത് എന്താണെന്നുള്ളത് അതൊന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഡേവിഡ് ജൂലിയസ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോയിലെ ഗവേഷണം ചെയ്യുന്ന പ്രൊഫസറാണ്. ആഡം പാറ്റപുട്ടിൻ ഒരു ലെബനീസ് അമേരിക്കനാണ്. ലെബനനിലാണ് ആദ്യ വിദ്യാഭ്യാസവും എല്ലാം നടന്ന്. സ്ക്രിപ്റ്റ്സ് റിസർച്ച് എന്ന് പറഞ്ഞ് അമേരിക്കയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ഈ സ്വകാര്യ ഗവേഷണ സ്ഥാപനമാണ് കാലിഫോർണിയയിൽ തന്നെ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഇതെല്ലാം തന്നെ ഇതുവഴി കിട്ടുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നത് തലച്ചോറിൻ്റെ അനുഭൂതികളായിട്ടാണ്. എങ്കിലും ഇത് വെറും അനുഭൂതികളല്ല, വ്യക്തമായ ഭൗതിക യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇത് ശബ്ദമായാലും വെളിച്ചമായാലും എല്ലാം തന്നെ ആ തിരിച്ചറിയേണ്ടത് എന്താണോ അതിനെ തലച്ചോറിന് അത് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു നിറം ഉണ്ടെങ്കിൽ അത് പച്ചയാണോ ചുവപ്പാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ വസ്തു ആദ്യം ഒരു കോശങ്ങളിലുള്ള റിസപ്റ്റർ വഴി ആ റിസപ്റ്ററുമായി മാറ്റങ്ങൾ വരുത്തി ആ കോശത്തിലെ റിസപ്റ്ററിൽ വന്ന മാറ്റം ഒരു ഇലക്ട്രിക് സിഗ്നലായിട്ട് തലച്ചോറിൽ എത്തണം. എങ്കിൽ മാത്രമേ തലച്ചോറിനത് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ കാഴ്ച നോക്കിക്കഴിഞ്ഞാൽ വെളിച്ചം പല തരംഗ ദൈർഘ്യമുള്ള ലൈറ്റ് അത് കണ്ണിലുള്ള റെറ്റിനയില് റോഡ്സ് കോൺസ് എന്ന് പറഞ്ഞ രണ്ട് തരം കോശങ്ങൾ ആ കോശങ്ങളിലാണ് ഈ റിസപ്റ്ററുകൾ സ്ഥിതി ചെയ്യുന്നത്. ആ റോഡ്സും കോൺസും ഈ വെളിച്ചത്തെ അത് വെളിച്ചം ഈ റോഡ്സിലും കോൺസിലും മാറ്റങ്ങൾ വരുത്തുന്നു, ഈ സെല്ലിൽ മാറ്റം വരുത്തുന്നു. ആ മാറ്റം ഇലക്ട്രിക് സിഗ്നലായി ഓപ്റ്റിക് നെർവ് വഴി തലച്ചോറിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് പോയി അവിടെ വെച്ചാണ് ഈ ഇമേജ് തന്നെ മുഴുവനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിൻ്റെ മെക്കാനിസം, ഈ റിസപ്റ്ററിൽ എങ്ങനെയാണിത് നടക്കുന്നതെന്നുള്ള മെക്കാനിസം, ഉദാഹരണത്തിന് ഇത് റോഡ് കോശമാണ്. റോഡ് കോശത്തിൻ്റെ അറ്റത്തുള്ള ഈ റിസപ്റ്ററിൽ റോഡോപ്സിൻ എന്ന് പറഞ്ഞ ആ മോളിക്യൂൾ, ഓപ്സിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീനും അത് റെറ്റിനോളുമായിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് വൈറ്റമിൻ എയിൽ നിന്നെല്ലാം കിട്ടുന്ന റെറ്റിനോയിക് ആസിഡ് എന്ന് പറയും റെറ്റിനോൾ, അതിൽ ആ മോളിക്യൂളിൽ മാറ്റങ്ങൾ വരുത്തുന്നു വെളിച്ചം വന്നു കഴിഞ്ഞാൽ. ആ മാറ്റങ്ങളാണ് ആ കോൺഫിഗറേഷൻ ചെയ്ത് മാറ്റം ഇതാണ് പിന്നീട് ആ സിഗ്നലുകളായി പോകുന്നത്. അപ്പോൾ ഇത് ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ്, ഫോട്ടോ റിസപ്റ്റേഴ്സ്, ലൈറ്റാണ് അതിനെ ഉദ്ദീപിപ്പിക്കുന്നത്. മണത്തിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിനാണ് ജോർജ് വാൾഡിന് 1967 നൊബേൽ സമ്മാനം കിട്ടിയത്, ഈ വർക്കിനാണ്. ഇത് എങ്ങനെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യത്തിലാണ്. 2004 നൊബേൽ സമ്മാനം കിട്ടിയ റിച്ചർഡ് ആക്സലും ലിൻഡബർഗും അവർ ചെയ്തത് മൂക്കില് ഉള്ള ഈ ഘ്രാണ കോശങ്ങൾ അതിൻ്റെ റിസപ്റ്ററുകൾ, ആ റിസപ്റ്ററുകൾ നമുക്ക് 400 വ്യത്യസ്തമായിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. മണത്തിന് വേണ്ടി മാത്രം 400 റിസപ്റ്റേഴ്സ് വ്യത്യസ്തമായിട്ടുള്ളതുണ്ട്. അത് ഓരോ തരം മോളിക്യൂള് പലതരം മണം ഉണ്ടാകുന്നത് ഓരോ റിസപ്റ്ററിനോടും ഘടിപ്പിക്കുമ്പോൾ അത് ആ മണം നമ്മുടെ തലച്ചോറ് ഇന്ന മണമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഒന്നിലേറെ മണങ്ങളുടെ ഇതിൻ്റെ മിക്സ്ചറായിട്ടാണ് നമ്മൾ പല ഗന്ധങ്ങളായിട്ട് അനുഭവിക്കുന്നത്. അപ്പം ഈ 400 കോശങ്ങളുടെ ജീനുകൾ എന്തൊക്കെയാണ് ഈ റിസപ്റ്റർ, അത് പല മോളിക്യൂളുകൾ വന്ന് ചേർന്ന് ഇതിനോട് ചേരുമ്പോഴാണ്, ഈ റിസപ്റ്ററിനോട് ചേരുമ്പോഴാണ് ആ റിസപ്റ്റർ ഉദ്ദീപിപ്പിക്കപ്പെടുകയും അത് സിഗ്നലായിട്ട് പോവുകയും ചെയ്യുന്നു. അപ്പം അതിൻ്റെ മെക്കാനിസവും അതിൻ്റെ ഏതെല്ലാം ജീനുകളാണ്, 1000-400 ജീനുകൾ ഏതാണെന്നുള്ളതും കണ്ടുപിടിച്ച അതാണ് ഇവർ ചെയ്ത വലിയൊരു വർക്ക്. ഇത് കൃത്യമായി ആ ഒരു മോളിക്യൂള് പോയിട്ട് തന്മാത്ര പോയി അതിനോട് ഘടിപ്പിക്കുന്ന
ആയതുകൊണ്ട് ഇതിനെ കീമോ റിസെപ്റ്റേഴ്സ് എന്നാണ് പറയുക. കീമോ റിസെപ്റ്ററുകളാണ് ഇപ്പം മറ്റൊന്ന്. ടേസ്റ്റ് ഇതേപോലെ സ്വാദും കീമോ റിസെപ്റ്റർ സംവിധാനത്തിലൂടെയാണ് വരുന്നത്. മൂന്നാമതുള്ള ഒരു ടൈപ്പ് ഓഫ് റിസെപ്റ്റേഴ്സ്, അത് കണ്ടുപിടിക്കാൻ വളരെ കൂടുതൽ ബുദ്ധിമുട്ടായിരുന്നു. കാരണം അത് മോളിക്യൂളും അല്ല, ലൈറ്റ് പോലെയുള്ള ഇതുമല്ല. തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന പലതരം സെൻസേഷൻസ് ഉണ്ട്. നമ്മൾ തൊടുന്ന സമയത്ത് ചൂടോ തണുപ്പോ എന്ന് പറയാൻ പറ്റും. വളരെ ലൈറ്റായിട്ടുള്ള മൃദുവായിട്ടുള്ള ടച്ച് ചിലപ്പോൾ നമ്മൾ അറിയും, വേദന അറിയും, തണുപ്പ് അറിയും. ഇങ്ങനെ പലതരത്തിലുള്ള അറിവ് ഒരു ഒരു വസ്തു ഇതായി കഴിഞ്ഞാൽ അത് പരുത്തതാണോ മിനുസമാണോ, ഇങ്ങനെ പലതരം കാര്യങ്ങൾ നമ്മൾ അറിയുന്നത് അത് എങ്ങനെയാണ്? നമ്മുടെ ത്വക്കിനകത്ത് പലതരത്തിലുള്ള റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഇങ്ങനെയുള്ള പലതരം റിസെപ്റ്റേഴ്സ് ഉണ്ട്. ആ റിസെപ്റ്റേഴ്സിലൊക്കെ ഉള്ള മോളിക്യുലർ മെക്കാനിസം എന്താണ്, അന്തിമമായിട്ട് എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള പ്രയത്നം. ഇതിന് ആദ്യമായിട്ട് ഡേവിഡ് ജൂലിയസിൻ്റെ ഗ്രൂപ്പ്, മൈക്കൽ കാറ്ററീന എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ റിസർച്ച് വർക്കായിരുന്നു അത്. അവരാദ്യം നോക്കിയത് വേദനയ്ക്ക് വേണ്ടി അതിന് പകരമായിട്ട് കാപ്സസിൻ എന്ന് പറഞ്ഞ മുളക്, മുളകിൽ നിന്ന് എടുക്കുന്ന ഈ പദാർത്ഥം കാപ്സസിൻ, കാപ്സസിന് വേദന ഉണ്ടാക്കും ചിലപ്പോൾ, അത് വേദന ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇതിന് കഴിയുമെന്ന് നോക്കാൻ വേണ്ടി അവര് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നേർവ്, ഇതൊരു നാഡിയാണ്, ഈ നാഡി കോശത്തിൻ്റെ മെയിൻ ഭാഗം ഇതാണ്, ഇവിടെയാണ് ഈ റിസെപ്റ്റേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഈ കാപ്സസിൻ വന്ന് തൊട്ട് കഴിയുമ്പോൾ ഇതിനകത്ത് കറണ്ട് ഇത് ഉൽപ്പാദിപ്പിക്കുന്നു. ഈ കോശത്തിൻ്റെ ഈ റിസെപ്റ്റർ ആണ് ഇത് ഇതിന് കാരണം ആവുന്നത്, അത് ഉത്തേജിപ്പിക്കുന്നത്. അപ്പോ ഈ വസ്തു ഇതിന് ഇപ്പൊ റിസെപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ കോശം ആ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിച്ച് ആ പ്രോട്ടീനാണ് ഇവിടെ റിസെപ്റ്ററിന് ഇവിടെ വന്ന് നിൽക്കുക അന്തിമമായിട്ട്. അങ്ങനെ വരുമ്പോൾ ഈ കോശം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോട്ടീനുകളിൽ ഒന്നാണ് ഈ റിസെപ്റ്റർ. കോശം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അത് mRNA ഉണ്ടാക്കണം. ആ mRNA ആണ് പിന്നെ പ്രോട്ടീനായിട്ട് മാറുന്നത്. അപ്പൊ ഇവര് ചെയ്തത് എന്താന്ന് പറഞ്ഞാൽ, ഈ പ്രോട്ടീൻസ് ഇവിടെ ആണെന്നുള്ളത് കൊണ്ട് അവരെ mRNA ഫോർ ഓൾ പ്രോട്ടീൻസ്, റിസെപ്റ്റർ പ്രോട്ടീൻ അടക്കമുള്ളതിന് mRNA മുഴുവൻ ഈ കോശത്തിനകത്തുണ്ടാവും. അതുകൊണ്ട് ആദ്യം അവർ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ mRNA ഐസൊലേറ്റ് ചെയ്തെടുത്തു. ഈ കോശത്തിലുള്ള ആകെയുള്ള mRNA 16,000 വ്യത്യസ്തമായിട്ടുള്ള ഫ്രാഗ്മെന്റുകൾ, അത് അത് ക്ലോൺ ചെയ്ത്, അപ്പൊ ക്ലോൺസ് എന്നാണ് പറയുക, ഇപ്പൊ തൽക്കാല കഷ്ണങ്ങൾ നമുക്ക് വിചാരിക്കാം. ഈ 16,000 കഷ്ണത്തിൽ ഒന്നായിരിക്കണം, ഒന്നോ രണ്ടോ ഒന്നിലധികം ഉണ്ടാവും ആയിരിക്കണം ഈ റിസെപ്റ്ററിന് വേണ്ടി കോഡ് ചെയ്യുന്ന mRNA. പിന്നെ അവർ ചെയ്തത് ഈ mRNA 16,000 ഫ്രാഗ്മെന്റ് ആണ്, അത് മുഴുവൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് വെച്ച് DNA ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ 16,000 ഫ്രാഗ്മെന്റ്സ് ഓഫ് cDNA. ഇപ്പൊ mRNAയിൽ നിന്ന് കൺവേർട്ട് ചെയ്ത്, റിവേഴ്സ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് എടുക്കുന്ന DNAക്കാണ് cDNA എന്നാണ് പറയാം. അപ്പൊ 16,000 കഷ്ണം cDNA അവരുടെ കയ്യിലുണ്ട്. ഇത് വളരെ ലബോറിയസ് ആയിട്ടുള്ള ഒരു വർക്കാണെന്നുള്ള ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഈ 16,000 ഓരോന്നോരോന്നായിട്ട് ഓരോ cDNAയും ഈ കോശത്തിനുള്ളിലേക്ക്, ഇത് വേറൊരു കോശം എടുത്ത്, അപ്പൊ ഇനി ഇനിയുള്ള അടുത്ത എക്സ്പെരിമെന്റ് കാപ്സസിൻ ഉത്തേജിപ്പിക്കാൻ കഴിയാത്ത കോശ ലൈനാണ്. അപ്പൊ ഇതിന് ആ ഒരു കഴിവില്ല. അപ്പൊ ഇവർ ഓരോ cDNA ആയിട്ട് ഇതിലോട്ട് ട്രാൻസ്ഫെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലോട്ട് കടത്തി വിടുകയാണ്. അപ്പൊ ഇതിനകത്ത് ആ cDNA പ്രവർത്തിക്കും ഈ കോശത്തിനകത്ത്. അപ്പൊ എന്താണ് എക്സ്പെരിമെന്റ്? കാപ്സസിൻ ഉത്തേജിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള, അതായത് ഇതിനെ കാപ്സസിൻ വെച്ച് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാനുള്ള കഴിവ് ആർജിക്കുന്നുണ്ടോ. അത് ആർജിക്കുന്നുണ്ടെങ്കിൽ അത് ആണ് ഇതിൻ്റെ റിസെപ്റ്റർ പ്രോട്ടീൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ 15,999 ഫ്രാഗ്മെന്റിലും ഒരു റിസൾട്ടും കിട്ടിയില്ല, ഇത് ഉത്തേജിപ്പിക്കപ്പെടുന്നില്ല. ഒന്ന് ആ 16,000 ഒരു ഫ്രാഗ്മെന്റ്
ഒരു സി ഡി എൻ എ നോക്കിയപ്പോൾ ഇത് റിസൾട്ട് കിട്ടുന്നു, അത് ഉത്തേജിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് ഈ ഫ്രാഗ്മെന്റ് ഓഫ് സി ഡി, ഈ സി ഡി എൻ എ എന്ത് ജീനിന് വേണ്ടി നിൽക്കുന്നു, ആ ജീനാണ്, ആ പ്രോട്ടീനാണ് ഈ റിസപ്റ്ററിന്റെ ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. അതൊരു ശരിയായ ഒരു യുറീക്ക മോമെന്റ് ആണ് അത് ഈ കണ്ടുപിടുത്തം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു ഫ്രാഗ്മെന്റ് ഓഫ് സി ഡി എൻ എ. ഈ സി ഡി എൻ എ സീക്വൻസ് അനാലിസിസ് നോക്കി, അതിൻ്റെ സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് പറയാൻ വേണ്ടി കഴിയും. അപ്പൊ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ട്രാൻസ് മെംബ്രെയിൻ റിസപ്റ്റർ ആണ്. അതായത് ഇത് 6 തവണ മെംബ്രെയിനെ, 1 തവണ പോയി, 2 ഇങ്ങോട്ട് വന്ന്, അങ്ങനെ 6 തവണ മെംബ്രെയിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റിസപ്റ്റർ പ്രോട്ടീനാണ്. പല ജി പ്രോട്ടീൻ, ജി കപ്പിൾ പ്രോട്ടീൻ റിസപ്റ്റേഴ്സ് ഒക്കെ ഇത്തരത്തിലുള്ള പലതവണ ക്രോസ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ 7 times ക്രോസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല ടൈപ്പ് ഉള്ളതുണ്ട്. ഇത് മാത്രമല്ല, അതിൻ്റെ ഫങ്ഷൻ നോക്കിയപ്പോൾ അതിൻ്റെ ഫങ്ഷൻ ജനറൽ ആയിട്ട് അയോൺ ട്രാൻസ്പോർട്ടേഴ്സ്, അതായത് ഈ റിസപ്റ്റർ പോസിറ്റീവ് അയോൺസ്, കാറ്റയോൺസ്, കാൽഷ്യം, സോഡിയം ഒക്കെ പോലെയുള്ള പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ, ആ അയോണുകളെ ഈ സ്റ്റിമുലസ് വരുന്ന സമയത്ത്, ഇപ്പം നമ്മൾ കണ്ട സ്റ്റിമുലസ് കാപ്സസിനാണ്, അപ്പോൾ ഈ ഗേറ്റ് തുറക്കും, ചാനൽ, ഈ ചാനൽ തുറക്കും, ഈ അയോണുകളെ സൈറ്റോപ്ലാസത്തിലേക്ക് പോകാൻ അനുവദിക്കും, അത് ആ സിഗ്നലായി, കറണ്ടായി അത് ബ്രെയിനിലേക്ക് നാഡികൾ വഴി പോവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷനും ഇത് രണ്ടും അവർക്ക് കണ്ടുപിടിക്കാൻ, അത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയല്ല ആക്ച്വലി. ഇതിനവർ TRP1 TRP V1 കാറ്റയോൺ ചാനൽ എന്ന് പേരിട്ടു. TRP V1 എന്നാണ് അതിൻ്റെ പേര്, കാറ്റയോൺ ചാനലാണ്. TRP പ്രോട്ടീനുകൾ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്, അതിൻ്റെ അതിൽപ്പെട്ട ഒരു മെമ്പറാണ് TRP V1. പിന്നെ അവരെ നോക്കിയപ്പോൾ ഇത് ഇത് കഴിഞ്ഞപ്പോൾ ജൂലിയസിൻ്റെ കൂടെ വട്ടാപ്പൂറ്റിൻ്റെ ലാബും ചേർന്നു. ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് നോക്കിയത് എന്താ, കാപ്സസിൻ ചൂട് കൂടെ അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. കാപ്സസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെയിൻ മാത്രമല്ല, ഹീറ്റ് പോലും TRP V1 ടെമ്പറേച്ചർ അതിനെ ഉദ്ദീപിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ മെന്തോൾ ഉപയോഗിച്ചാൽ തണുപ്പ് കിട്ടുമെന്ന് നോക്കി അവർ മെന്തോൾ വെച്ച് ഇതേ പരീക്ഷണം, ഇതേപോലെയുള്ള പരീക്ഷണം ചെയ്തു. അപ്പോൾ മെന്തോൾ ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ കണ്ടെത്തി, അതിനെ TRP M8 എന്ന് പേരിട്ടു. അങ്ങനെ രണ്ട് പ്രോട്ടീനുകൾ അവർ കണ്ടെത്തുകയുണ്ടായത്. തുടർന്ന് നിരവധി പ്രോട്ടീനുകൾ കണ്ടെത്തിയെന്ന് മാത്രമല്ല, ഈ പ്രോട്ടീനുകൾ ഓരോന്നും TRP V1 ഗേറ്റ് തുറക്കുന്നത് ഏതാണ്ട് 45 degrees centigrade ചൂടോ അതിന് മുകളിലോ ആവുമ്പോഴാണ് ഇത് ഗേറ്റ് തുറന്ന് സിഗ്നൽ ഇതാക്കുന്നത്. TRP M8 ഇത് ഏതാണ്ട് 20 degrees, അതായത് തണുപ്പിലാണ് ഇത് തുറക്കുന്നത്. അതുപോലെ TRP M3 50 degrees, അങ്ങനെ പല ഓരോ ടെമ്പറേച്ചറിലും സിഗ്നല് കൊടുക്കുന്ന, ഇത് ചാനൽ ഗേറ്റ് തുറന്ന് അയോണുകളെ അകത്ത് പ്രവേശിക്കാൻ സമ്മതിക്കുന്ന രീതിയിലുള്ള സിഗ്നൽസാണ് ഇത് നൽകുന്നത് എന്നുള്ള അത് വളരെ വലിയ ഒരു കണ്ടുപിടുത്തമായിരുന്നു. സെൻസറി ന്യൂറോൺസ് എന്ന് നമ്മൾ പറയുന്ന ഈ ന്യൂറോണുകളുടെ അടിസ്ഥാനം കാറ്റയോൺ ചാനലുകളാണ് എന്നുള്ളതാണ് വളരെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള, വളരെ പുതുതായിട്ടുള്ള, നൂതനമായ കണ്ടുപിടുത്തം. ഇനി അടുത്ത പടി, ത്വക്കില് ചൂട് മാത്രമല്ല, ചൂടും തണുപ്പും മാത്രമല്ല, മറ്റുള്ള പല തരത്തിലുള്ള ഈ സെൻസേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. വളരെ മൃദുവായിട്ടുള്ള ലൈറ്റ് ടച്ച്, ഒരു കുത്തിക്കഴിഞ്ഞാലുള്ള വേദന, അതുപോലെ പലതരത്തിലുള്ള ടച്ച് ഉണ്ട്. അതിന് പല ഓർഗനുകൾ സ്കിന്നിൽ തന്നെ ഉണ്ട്. ഇപ്പൊ മെർക്കൽസ് ഡിസ്ക് എന്ന് പറയുന്ന മീസ്നർ കോപ്പസിൽ, റൂഫിനി കോപ്പസിൽ, പെസീനിയൻ കോപ്പസിൽ, ഇങ്ങനെ പല എൻഡ് ഓർഗൻസ്, ഇതാണ് ഈ സെൻസേഷൻസ് ഒക്കെ കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ ഓർഗനിലൊക്കെ എന്താണുള്ളത്, അതായത് ഇത് മിക്കതും വരുന്നത് എന്തുകൊണ്ടാണ്, പ്രഷറാണ്.
പലതരത്തിലുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഇവിടെ ഉള്ള റിസപ്റ്ററുകളെ ഉത്തേജിപ്പിക്കുന്ന രീതി എന്തായിരിക്കണം? ഇതാണ് അഡം പാറ്റപ്പുട്ടിനും ബെർട്രാൻഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് ഇപ്പൊ പാരീസിൽ വർക്ക് ചെയ്യുന്ന കോസ്റ്റെ ബെർട്രാൻഡും കൂടെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചത്. അതില് അവര് ഉപയോഗിച്ചത് ഒരു തരം കോശങ്ങൾ, ന്യൂറോ ടു എ എന്ന് പറഞ്ഞ കോശങ്ങൾ. ആ കോശങ്ങൾക്ക് മർദ്ദമേറ്റ് കഴിഞ്ഞാൽ, അപ്പൊ അതിന്റെ മുകളിൽ ലൈറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു പ്രഷർ ചെലുത്തി കഴിഞ്ഞാൽ അത് സിഗ്നലുകൾ കറണ്ട് ആയിട്ട് ഉൽപ്പാദിപ്പിക്കും. ഇതിനെ പാച്ച് ക്ലാമ്പ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം വെച്ച് ഈ കോശങ്ങളിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് കറണ്ടുകൾ, ഇലക്ട്രിക് സിഗ്നലുകൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പൊ അവരെടുത്തത് കോശങ്ങൾ മർദ്ദം ഏൽക്കുമ്പോ ഇലക്ട്രിക് സിഗ്നൽ നൽകുന്ന കോശങ്ങളെ കൾച്ചർ ചെയ്തെടുക്കാം. ആ സെൽ കൾച്ചറിൽ ഈ കോശങ്ങൾ വെച്ചുകൊണ്ടാണ് അവര് പഠനങ്ങൾ നടത്തിയത്. അപ്പൊ എന്താണ് റീസണിങ് എന്താ? ആദ്യം അവര് ഇതിലുള്ള റിസപ്റ്ററുകൾ ഉണ്ടാവണല്ലോ, ഈ മർദ്ദം ഏൽക്കുന്ന സ്ഥലത്ത് റിസപ്റ്ററുകൾ ഉണ്ടാവും. ആ റിസപ്റ്റർ ആണ് ഈ സിഗ്നലിനെ കാരണമാവുന്നത്. അപ്പൊ ആ റിസപ്റ്ററുകൾ ഈ mRNA, നേരത്തെ പറഞ്ഞ പോലെ തന്നെ mRNAയിൽ ഉണ്ടാവണം. അതിനെ, ആ പ്രോട്ടീനെ റിപ്രസെന്റ് ചെയ്യുന്ന mRNA ഉണ്ടാവും. അപ്പൊ ആകെയുള്ള mRNA മുഴുവനായിട്ട് വേർതിരിച്ചെടുക്കുന്നു ആദ്യം. അത് കഴിഞ്ഞ് ഈ mRNAയുടെ ഒക്കെ സീക്വൻസ് പഠിക്കുന്നു. നെക്സ്റ്റ് സീക്വൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സാധ്യതയുള്ളവ എന്താണെന്നുള്ളത്, അപ്പൊ 10,000-16,000 mRNA കിട്ടും ഇതുകൊണ്ട്. അതിൽ ഏറ്റവും സാധ്യതയുള്ളവ തെരഞ്ഞെടുക്കുക. എങ്ങനെയാ? ഇപ്പൊ കുറച്ചുകൂടെ എളുപ്പമായി, കാരണം ഇപ്പൊ നമുക്കറിയാം ഇത് ഒരു ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ആയിരിക്കാനാണ് സാധ്യത. അതായത് രണ്ട് തവണയിൽ കൂടുതലെങ്കിലും മെംബ്രെയിനിനെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രോട്ടീനുകൾ ഉണ്ടോ എങ്കിൽ അങ്ങനെയുള്ളത് തിരഞ്ഞെടുക്കുക. അതാണ് ഒരു ക്രൈറ്റീരിയ. പിന്നെ ലൈക്ലി അയോൺ ട്രാൻസ്പോർട്ടേഴ്സ്, നേരത്തെ കണ്ട പോലെ കാറ്റയോൺ ട്രാൻസ്പോർട്ടേഴ്സ് പോലെയുള്ള അതിന് സമാനമായിട്ടുള്ള സീക്വൻസുകളാണ്. ഇങ്ങനെ അവര് 72 കാൻഡിഡേറ്റ് ജീനുകൾ കണ്ടെത്തി. 72 നേരത്തെ പോലെ 16,000 ഒന്നും പഠിച്ചില്ല, 72 ആക്കി ചുരുക്കി. ആ 72 പിന്നീട് പഠിക്കുന്നത് ജീൻ നിശബ്ദമാക്കുന്ന ഒരു ടെക്നോളജിയുണ്ട്. അതായത് siRNA എന്ന് പറഞ്ഞ ആ RNA ഉപയോഗിച്ചുകൊണ്ട് mRNA, അത് mRNAനെ ബൈൻഡ് ചെയ്ത് mRNAയെ മുറിച്ചു കളയും. അപ്പൊ mRNA വർക്ക് ചെയ്യില്ല. അപ്പോ ആ ജീൻ ഉണ്ടെങ്കിൽ പോലും, mRNA പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിന് ഇഫക്റ്റ് ഇല്ലാതാക്കും. ആ siRNA സ്പെസിഫിക് ആയിട്ട് ഒരു സീക്വൻസ് ഉള്ള mRNAയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഇൻഹിബിറ്ററി RNA ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഇത് നിശബ്ദമാക്കുക, അല്ലെങ്കിൽ ജീൻ സൈലൻസ് ചെയ്യാൻ കഴിയുന്ന ഈ ടെക്നോളജിയാണ് അവർ ഉപയോഗിച്ചത്. ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് 72 ഓരോന്നായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കി. ആദ്യത്തെ എടുത്തു, അതിനെതിരെയുള്ള ഇൻഹിബിറ്ററി RNA ഉപയോഗിച്ച് അതിനെ സൈലൻസ് ചെയ്തു. ഒരു വ്യത്യാസമില്ല, ഇലക്ട്രിക് സിഗ്നൽ സാധാരണത്തെ പോലെ തന്നെ പോകുന്നുണ്ട്. 71 കഴിഞ്ഞു, 72 കാൻഡിഡേറ്റ് ജീൻ വന്നപ്പോ സിഗ്നൽ ഇല്ല. അപ്പോ ജീൻ നിശബ്ദമാക്കപ്പെടുന്നു. അതിനർത്ഥം ഈ ജീനാണ് ഈ റിസപ്റ്റർ ആയിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇതിനവര് PISO-1 protein, ഫോഴ്സ് എന്നുള്ളത് അർത്ഥമാണ്. പീസോ എന്നുള്ളത് മറ്റേ ഗ്രീക്ക് വാക്കിൽ നിന്ന് വരുന്നതാണ്. PISO-1 protein എന്ന് പേരിട്ടു. പിന്നീട് അതിന് സമാനമായ ജീനുകൾ നോക്കിയപ്പോൾ വളരെ ക്ലോസ് ആയിട്ട് സിമിലാരിറ്റി ഉള്ള ഒരു ജീനായിട്ടുള്ള PISO-2 കൂടെ കണ്ടുപിടിച്ചു. അപ്പോൾ PISO-1 PISO-2 ആണ് പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ്, മെക്കാനിക്കൽ ഫോഴ്സ് വരുന്ന സമയത്ത്, ഈ കോശത്തിൻ്റെ സ്തരത്തിൽ മെക്കാനിക്കൽ ഫോഴ്സ് വരുന്ന സമയത്ത് ഈ ടെൻഷൻ, ഇത് ഇവിടെയുള്ള റിസപ്റ്ററുകൾ PISO-1 PISO-2 അതിൽ മാറ്റം വരികയും ഇത് ചാനല് ഓപ്പൺ തുറക്കുകയും അതുവഴി ഈ സിഗ്നലുകൾ നമ്മൾ ടച്ച് സെൻസേഷൻ ആയിട്ട് അറിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്
ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഇവരുടെ കണ്ടുപിടുത്തം. അപ്പൊ ചുരുക്കത്തിൽ ഞാനത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രണ്ട് തരം ടി ആർ പി വി വണ്ണും പീസോ ടൂ ആണ് രണ്ട് തരം ജീനുകൾ അവർ കണ്ട് പീസോ വൺ സോറി ആദ്യമായിട്ട് കണ്ടുപിടിച്ച്, പിന്നെ കുറെ ടി ആർ പി ജീനുകൾ പിന്നെ കണ്ടുപിടിച്ചു, പീസോ ജീൻ രണ്ടെണ്ണം കണ്ടുപിടിച്ചു. ടെമ്പറേച്ചർ, പെയിൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇത് മാത്രമല്ല, കോർ ബോഡി ടെമ്പറേച്ചർ, നമുക്ക് നീർവീക്കമൊക്കെ വന്നാലുള്ള വേദന, മറ്റു തരം വേദനകൾ, വയറിനകത്തുള്ള വേദനകൾ, പലതരത്തിലുള്ള റിഫ്ലക്സുകൾ, ഇതിനൊക്കെ തന്നെ ഇത് കാരണമാവുന്നുണ്ട്. അതൊക്കെ മീഡിയേറ്റ് ചെയ്യുന്നത് ഇതുവഴിയാണെന്നുള്ള ഇപ്പൊ ഒരുപാട് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ പലതരത്തിലുള്ള ടച്ച്, അത് ഈ ഇതുവഴിയാണ്. ടച്ച് മാത്രമല്ല, അല്ലാതെയുള്ള സെൻസേഷനുകൾ, സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന സിഗ്നലുകൾ, ഇപ്പൊ യൂറിനറി ബ്ലാഡർ, അത് മൂത്രം നിറഞ്ഞു കഴിഞ്ഞ് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇതുപോലുള്ള റിസപ്റ്ററുകളാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ഈ ആയിരക്കണക്കിന് പുതിയ പഠനങ്ങൾക്ക് വഴിവെക്കുന്ന കണ്ടുപിടുത്തങ്ങൾ കൂടിയാണിത്. കാരണം ഒരു മെക്കാനിസം ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെക്കാനിസം ഏതെല്ലാം ടിഷ്യൂവിലുണ്ട്, എന്തെല്ലാം കാര്യത്തിൽ പ്രവർത്തിക്കാം, ഏതെല്ലാം അത് സമാനമായ മോളിക്യൂൾസ് ആ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്, അങ്ങനെ ലിറ്ററലി ആയിരം, തൗസൻഡ്സ് ഓഫ് ന്യൂ സ്റ്റഡീസ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വഴി വരുക്കുന്ന അതാണ് നൊബേൽ സമ്മാനം കൊടുക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ബേസിക് റിസർച്ചിൻ്റെ നൊബേൽ സമ്മാനം കൊടുക്കുമ്പോൾ അതിൻ്റെ സ്പിൻ ഓഫുകൾ വളരെ കൂടുതലാണ്. ഒരുപാട് പഠനങ്ങൾ കൂടുതൽ അതിൽ നിന്ന് വരുന്ന ബേസിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് കൊടുക്കുന്നതിനുള്ള കാരണം കൂടി ഇതാണ്. കാരണം സയൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ രീതിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുടർക്കഥയാണ് എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ്. അപ്പൊ രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. കാറ്റയോൺ ചാനൽ എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് ചാർജുള്ള കാൽഷ്യം പോലെയുള്ള അയോൺസിനെ അകത്തോട്ട് കടത്തിവിടുന്ന, അത് കോശത്തിന്റെ പുറത്തുനിന്ന് കോശത്തിന്റെ അകത്തോട്ട് ഈ ചാനലുകളെ പെർമിറ്റ് ചെയ്യുന്ന അതാണ്. അത് പലതും റിസപ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. കാരണം ആ ഒരു അയോൺ പ്രവാഹമാകത്തേക്ക് വരുമ്പോൾ അത് സിഗ്നലായിട്ട്, ഇലക്ട്രിക് സിഗ്നലായിട്ട് പോകും. ന്യൂറോ ടു എ സൂപ്പർഫിഷ്യൽ സെൽസ്, സൂപ്പർഫിഷ്യൽ സെൽസ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ന്യൂറോ ടു എന്ന് പറയുന്നത് മൗസിൻ്റെ ഇതിൽ നിന്ന് എടുക്കുക, എലിയുടെ കോശങ്ങളിൽ നിന്ന് എടുക്കുന്ന, എനിക്ക് തോന്നുന്നത് ന്യൂറോണൽ കോശങ്ങളിൽ നിന്ന് എടുത്ത് കൾച്ചർ ചെയ്യുന്ന സെൽസാണ്. ഇതെല്ലാം മാമൽസിനും, സീ നമ്മളും മാമൽസും മറ്റുള്ളവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ബേസിക് ഫണ്ടമെന്റൽ സാധനങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അത് അതുകൊണ്ടാണ് ഇതൊക്കെ അധികവും ആനിമൽസിലാണ് പഠിക്കുന്നത്, ആനിമൽ ടിഷ്യൂലും ആനിമൽ ഇതിലുമാണ് പഠിക്കുന്നത്. പെയിൻ ത്രെഷോൾഡ് പലർക്കും വ്യത്യസ്തല്ലേ? അതെ 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 അതെ, അത് ബ്രെയിനിലുള്ള വ്യത്യാസങ്ങളോട്. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എന്ത് സിഗ്നൽ, എന്തെല്ലാം സിഗ്നൽ പോയാലും നിങ്ങളുടെ തലച്ചോറാണ് അതിനെ പറയുന്നത്. അപ്പോ തലച്ചോറിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എവ്രി ബ്രെയിൻ ഇസ് ഡിഫറെന്റ് ഫ്രം എവ്രി അതർ ബ്രെയിൻ. അപ്പൊ അതില് തലച്ചോറിൽ വരുന്ന മാറ്റങ്ങളാണ്, അത് നമുക്ക് വളരെ കുറച്ച് അറിയുന്ന കാര്യമാണ്. സർ, ന്യൂറോ ടു എ ഓൺലി ഇൻ റാറ്റ്സ്. റാറ്റോ മൈസോ ആണ്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ അതിനെ പറ്റി. അത് അത് ഡസന്റ് മാറ്റർ. ആക്ച്വലി ന്യൂറോ ടു എ എന്ന് പറഞ്ഞ അതേ സെൽ ആവണം എന്നില്ല. അവര് ഈ അവരുടെ എക്സ്പെരിമെന്റിന് വേണ്ടി അവര് എല്ലാ റിസപ്റ്റർ മെക്കാനിസം ഒക്കെ ഒന്ന് തന്നെ ആയിരിക്കും എന്തായാലും. അപ്പോ മെക്കാനിസത്തിന് വേണ്ടി ഈ ജീൻസിനെ ഐസൊലേറ്റ് ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്പെരിമെന്റൽ സിസ്റ്റം വേണം. അതായത് മെക്കാനിക്കൽ പ്രഷറും ചെയ്യുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യണം, അതേപോലെ അത് കൾച്ചർ ചെയ്യാൻ കഴിയണം. അങ്ങനെയുള്ള ഒരു സെൽ ലൈൻ എടുത്തു എന്നുള്ളതേ ഉള്ളൂ. അതിന് വേറെ ഒരു സിഗ്നിഫിക്കൻസ് ഇല്ല ആ ലൈൻ. വാസ് ദിസ് റിസർച്ച് ഹെൽപ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് മോർ അബൌട്ട് ലെപ്രസി?
നമ്മള് ലെപ്രസിയുടെ കാര്യത്തിൽ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ വേദന വേദന തൊട്ട് അറിയാ മുതലായിട്ടുള്ള കാര്യങ്ങൾ വരുന്ന ഡിഫക്റ്റുകൾ, അതിൽ ജനറ്റിക് ഡിഫക്റ്റുകൾ ഉണ്ട്, അല്ലാതെയുള്ള ഡിഫക്റ്റുകൾ ഉണ്ട്. പിന്നെ മരുന്നുകൾ വെച്ച് സി നിങ്ങൾക്ക് ഈ റിസപ്റ്റർ കിട്ടി, അപ്പൊ ആ റിസപ്റ്ററിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മോളിക്യൂൾസ് എഞ്ചിനീയർ ചെയ്യാം. അപ്പൊ ഇനി അത്തരത്തിലുള്ള ഡ്രഗ്സ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട് ചില ഡിസീസസിന്. ലെപ്രസിയിൽ പക്ഷേ ഈ നെർവ് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആവുന്നത് കൊണ്ട് എത്രമാത്രം അത് ഫലപ്രദമാവും ഗുണം ചെയ്യുമെന്ന് എനിക്കറിയില്ല.